നമസ്കാരം. ഏവർക്കും പ്രിയപ്പെട്ട ഏവരുടെയും നെഞ്ചിടിപ്പാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാൽ. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനോട് ആരാധന തോന്നാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ ആരാധന തോന്നിയ ഒരു ആരാധികയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയും. ഇരുവരുടെയും പ്രണയകഥയും വിവാഹവുമൊക്കെ എല്ലാ കാലത്തും ചർച്ചയാവാറുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിനിടയിലായിരുന്നു താരദമ്പതികൾ വിവാഹവാർഷികം ആഘോഷിച്ചത്. വീണ്ടും ഒരു വിവാഹവാർഷികം കൂടി ആഘോഷിച്ചിരിക്കുകയാണ് ഇരുവരും. ഇത്തവണയും കോവിഡ് ഭീതിയിൽ വളരെ ലളിതമായാണ് മോഹൻലാലും സുചിത്രയും വിവാഹവാർഷികം ആഘോഷിച്ചത്. ഇതിനൊപ്പം താരങ്ങളുടെ പ്രണയകഥ കൂടി സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് 1988 ഏപ്രിൽ 28 മോഹൻലാലും സുചിത്രയും വിവാഹിതരായത്. താരവിവാഹത്തിൽ പങ്കെടുക്കാൻ അന്നത്തെ സൂപ്പർ താരങ്ങളെല്ലാം എത്തിയിരുന്നു. മോഹൻലാലിന്റെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് വിവാഹ ദിവസത്തെ വീഡിയോ പുറത്തു വരാറുണ്ട്. മമ്മൂട്ടി, സോമൻ, ഉമ്മർ, പ്രേം നസീർ എന്നുവേണ്ട മലയാള സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും പങ്കെടുത്ത ചടങ്ങിലാണ് മോഹൻലാൽ വിവാഹിതനായത്. വീണ്ടും ഒരു ഏപ്രിൽ 28 കടന്നുപോയപ്പോൾ ഇരുവരും ഒന്നിച്ചിട്ട് 33 വർഷം പൂർത്തിയാവുകയാണ്. 1980 വില്ലൻ വേഷത്തിലൂടെ മോഹൻലാൽ മലയാള സിനിമയിൽ സജീവമാകുന്നത്. പ്രശസ്ത നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളായ സുചിത്രയെ മോഹൻലാലുമായി വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇരുവരുടെയും ജാതകം ചേരില്ലെന്ന് കണ്ടതോടെ വിവാഹം വേണ്ടെന്ന് ഇരു കുടുംബങ്ങളും തീരുമാനിച്ചു. വിവാഹം നടക്കില്ലെന്നറിഞ്ഞതോടെ മോഹൻലാൽ വീണ്ടും അഭിനയത്തിലേക്കും സുചിത്ര ചെന്നൈയിലേക്കും തിരിച്ചുപോയി. അങ്ങനെ ആ ആലോചന അവിടെ വെച്ച് അവസാനിച്ചു. നാളുകൾക്കുള്ളിൽ മോഹൻലാൽ ആ പ്രപ്പോസലിനെ കുറിച്ച് മറന്നിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം സുചിത്ര അവരുടെ ബന്ധുക്കളുടെ കോഴിക്കോടുള്ള വീട്ടിലെത്തി. അങ്ങനെ വീണ്ടും സുചിത്രയുടെ വിവാഹാലോചന മോഹൻലാലിന് ലഭിച്ചു. ഇരുവരുടെയും ജാതകം നോക്കിയതിൽ തെറ്റുപറ്റിയതാണെന്ന് പിന്നീട് മോഹൻലാൽ മനസ്സിലാക്കി. മാത്രവുമല്ല, കഴിഞ്ഞ 2 വർഷവും സുചിത്ര തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കിയത്. അക്കാര്യം അറിഞ്ഞതോടെ താരത്തിന് മറുപടി പോലും പറയാൻ സാധിച്ചില്ല. സിനിമയിൽ ഒരുപാട് പ്രണയിക്കുന്നതായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സുചിത്രയിൽ നിന്നും ലഭിച്ചത് വിചിത്രമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചു. വീണ്ടും ഒരു വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത്രയും കാലത്തെ നല്ല ജീവിതത്തിന് ആശംസ അറിയിച്ച് പ്രിയപ്പെട്ടവരും എത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെയും സുചിത്രയുടെയും ഫോട്ടോ പങ്കുവെച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും ആശംസകൾ നേർന്നിട്ടുണ്ട്. ചേട്ടനും ചേച്ചിക്കും മംഗളങ്ങൾ നേർന്ന് നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി താരങ്ങളും ആരാധകരും ഉൾപ്പെടെ അനവധി പേർ താരത്തിന് വിവാഹാശംസകൾ നേർന്നിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.